പി ജയരാജനെതിരെയും പി ജയരാജനെതിരെയും പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപി പാർട്ടി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ലെന്ന് സുധാകരൻ കണ്ണൂരിൽ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ഡിസിസി ഓഫീസിൽ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ വിഷയത്തിൽ കേരള പോലീസ് അന്വേഷണം നടത്തിയാൽ അത് പ്രഹസനം മാത്രമായിരിക്കും കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സുധാകരൻ പറഞ്ഞു അതിനുവേണ്ടി കെപിസിസി നിയമ നടപടികൾ സ്വീകരിക്കും കർണാടകത്തിലും മറ്റും ശക്തമായ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തുമ്പോൾ മലക്കം അറിയുന്നു കേരള മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസി നടത്തിയ അന്വേഷണം വെറും പ്രഹസനം മാത്രമായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞു എസ് എൻ സി ലാവ്ലിൻ കേസ് പലതവണ സുപ്രീംകോടതി മാറ്റിവെച്ചു ഇങ്ങനെ പിണറായിക്കും കൂട്ടർക്കും കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുകയാണെന്ന് സുധാകരൻ പറഞ്ഞു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതിയിലെ ഒരു കേസ് ഇതുപോലെ മാറ്റിവെച്ചത് ആദ്യമാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയുള്ള സി പി എം നേതാക്കന്മാർക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ സപ്രസ് ചെയ്യപ്പെടുന്നത് മൂടിവെക്കപ്പെടുന്നത് എന്നത് ഗൗരവമായി സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ ദുർഭാഗ്യമില്ല അതുകൊണ്ട് ജയരാജനും ഈ ജീവരാജനും ഇ പി ജയരാജനും പരസ്പരം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് സുപ്രീം കോടതികളിലൊക്കെ ഹൈക്കോടതി ഏതെങ്കിലും ഒരു ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം നടത്താൻ എന്നതാണ് ഞങ്ങളെ അഭിപ്രായം അതിന് വേണ്ടി വന്നാൽ നിയമപരമായി കോടതിയെ സമീപിക്കാനും കെ പി സി സി തയ്യാറാകും എന്ന സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ നൽകി വഴിതെറ്റിക്കുന്നത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയുമാണെന്ന് സുധാകരൻ ആരോപിച്ചു സാമൂഹ്യ വിരുദ്ധരുടെ അടിഞ്ഞാട്ടം കേരളത്തെ ശാസം പിടിക്കുകയാണ് നമുക്കറിയാം ലഹരിയുടെ ഹോൾസെയിൽ വ്യാപാരികളാണ് ഡിവൈഎഫ്ഐയുടെ ആളുകൾ സ്കൂളുകളിൽ പോലും ലഹരി വിതരണം ചെയ്യുന്നതിന്റെ മുമ്പിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒരു തലമുറയെ മുഴുവൻ തകർക്കാനും നശിപ്പിക്കാനും ഉതകുന്ന ലഹരിയുടെ വ്യാപനം ഇവിടെ പ്രചരിപ്പിക്കാൻ പാർട്ടിയുടെ ചെറുപ്പക്കാർ കണ്ടു നിൽക്കുന്നു എന്നത് ഈ നാടിന്റെ ഒരു വൈപരീത്യമാണ് പരിശോധിക്കേണ്ട കാര്യമാണ് സമൂഹം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് എവിടത്തേക്കാണ് ഈ നാട് പോകുന്നത് പോലീസുകൾ നിഷ്ക്രിയമാകുന്നു പോലീസിൽ ഉണ്ടായി സമ്മർദ്ദിക്കുന്നു നീതിക്ക് പോയാൽ നീതികേട് കാണിക്കുന്നു കേസെടുക്കേണ്ടടുത്ത് കേസെടുക്കില്ല എടുക്കാൻ പാടില്ലാത്തടുത്ത് കേസെടുക്കുന്നു നീതി ലഭിക്കേണ്ടാർക്ക് നീതി ലഭിക്കുന്നില്ല നീതി ലഭിക്കാൻ പാടില്ലാത്തവർക്ക് തെറ്റായ രീതിയിൽ നീതി കൊടുക്കുന്നു ഇതൊക്കെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും രാഷ്ട്രീയ നയം എന്ന് വരുമ്പോൾ ഈ നാടിൻ്റെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇ പി ജയരാജന്റെ റിസോർട്ടുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തട്ടകത്തിലാണ് എം വി ഗോവിന്ദനും ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായിരുന്ന കാലത്ത് ഭാര്യയും റിസോർട്ടിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു വിഷയം സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമാണെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അവരുടെ അഭിപ്രായം മാത്രമാണെന്ന് സുധാകരൻ പറഞ്ഞു ലീഗിന്റെ നയസമീപനങ്ങളിൽ മാറ്റം വരുന്നു എന്നാണോ കരുതേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തനിക്കില്ല പ്രസിഡന്റാക്കിയത് പാർട്ടിയാണ് മാറണമെങ്കിൽ പാർട്ടി ആവശ്യപ്പെടുമെന്നും ചോദ്യത്തിന് മറുപടിയായി കെ സുധാകരൻ പറഞ്ഞു കണ്ണൂർ 1 കണ്ണൂർ